എല്ലാം കള്ളമെന്ന് ഹരിദാസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി അറിയേണ്ടത് ആരുടെ തിരക്കഥയെന്നാണ്. ഹരിദാസിനെ രണ്ടാം ദിവസവും കന്റോൺമെന്റ് പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ആരോഗ്യമന്ത്രിയുടെ സ്റ്റാഫിന് കോഴ നൽകിയെന്ന് കള്ളം പറയാൻ പ്രേരിപ്പിച്ചത് ബാസിതാണെന്നാണ് ഹരിദാസിന്റെ മൊഴി. എന്നാൽ ഈ കള്ളം സൃഷ്ടിക്കാനുള്ള ഗൂഢാലോചനയിൽ ഹരിദാസിനും പങ്കുണ്ടോ എന്നാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മുതൽ ഹരിദാസിന്റെ വാദങ്ങൾ ഒന്നൊന്നായി പൊളിയുകയായിരുന്നു. ഇന്നലത്തെ ചോദ്യം ചെയ്യലിലും ആദ്യം ഒന്നും ഓർമ്മയില്ലെന്നാണ് പറഞ്ഞത്. CCTV അടക്കം തെളിവുകൾ നിരത്തിയതോടെയാണ് ഹരിദാസിന് കുറ്റസമ്മതം നടത്തേണ്ടി വന്നത്. എങ്കിലും ഗൂഢാലോചനയുടെ ഉറവിടം സംബന്ധിച്ച് ഹരിദാസ് പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയില്ല. നിലവിൽ നടത്തിയ കുറ്റസമ്മതം രഹസ്യമൊഴിയായി കോടതിയിൽ രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. ഇതിനായി കോടതിയിൽ അപേക്ഷ നൽകും. കേസിലെ മൂന്നാം പ്രതി റയീസിനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഇയാളെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഹരിദാസിനൊപ്പം ഇരുത്തിയും ചോദ്യം ചെയ്യും. റയീസിനെ പത്തനംതിട്ടയിലെത്തിച്ച് അഖിൽ സജീവനൊപ്പം ചോദ്യം ചെയ്യാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഹരിദാസൻ കുറ്റസമ്മതം നടത്തിയെന്ന വാർത്തയോട് മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം ഇങ്ങനെ: എന്റെ ബന്ധുവാണ്, അതോടൊപ്പം കൈക്കൂലി വാങ്ങിച്ചു. ആരോഗ്യമന്ത്രിയാണ് ഇതിന് പിന്നിൽ. ആരോഗ്യമന്ത്രിയിലേക്ക് നീളുന്നു, എത്തുന്നു. ആരോഗ്യമന്ത്രി സംശയം മുഴുവനയിൽ എന്നൊക്കെ പറഞ്ഞ ചിലരുണ്ട്. അവരിപ്പോ സംസാരിക്കട്ടെ, എനിക്ക് സംസാരിക്കാനുണ്ട്. അപ്പൊ സംസാരിക്കും. വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ചു. ഗവൺമെന്റിനെതിരായും മന്ത്രിക്കെതിരായും ആസൂത്രിതമായ രീതിയിൽ നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്ന് ഇപ്പോഴും പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കപ്പെട്ടു വരികയാണ്. കേസിൽ രാഷ്ട്രീയ ഗൂഢാലോചനയടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം കോഴ വാങ്ങിയെന്ന ആരോപണം ഒരു വാർത്താ ചാനലിലൂടെയാണ് ഹരിദാസൻ ഉന്നയിച്ചത്. തുടർന്നാണ് വിവാദം കത്തിപ്പിടിച്ചത്. ഈ ഘട്ടം വരെ എത്തിയ മുഴുവൻ കാര്യങ്ങളും പോലീസ് പരിശോധിക്കുകയാണ്. അതേസമയം ഹരിദാസന്റെ കൂട്ടാളി ബാസിദ് പോലീസ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. രണ്ടാം പ്രതി ലെനിൻ രാജ് ഒളിവിൽ കഴിയുകയാണ്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.